നിങ്ങള് ഈ സീരിയലും മൊബൈൽ ഫോണില് കറക്കിക്കുത്തുമായിട്ട് ജീവിക്കുമ്പോ നിങ്ങളെ വിചാരം ഇതാണ് ലോകമെന്നുള്ളത്. അതാണ് ആദ്യത്തെ ചതിക്കുഴി. ആദ്യം നമുക്ക് നമ്മുടെ മക്കളിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയണം, മക്കൾക്ക് അമ്മയിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയണം, മക്കൾക്ക് അമ്മയെക്കുറിച്ച് ബോധം വേണം. അങ്ങനെയില്ലാത്ത ഒരു അമ്മമാർ ഈ നാട്ടിൽ വളർന്നു വരുന്നു. കേരളത്തിൽ 5991 അമ്മമാർ ഒളിച്ചോടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും മനോഹരമായ ഒളിച്ചോട്ടം നടന്നത് ചോമ്പാല പോലീസ് സ്റ്റേഷനിലാണ്. ഷീബ എന്ന് പറയുന്ന 44-വയസ്സുകാരി അമ്മ, രണ്ട് കുട്ടികളുടെ അമ്മ, 48-വയസ്സുകാരനായ സ്വന്തം ഭർത്താവല്ലാത്ത ബസിലെ കിളിയോട് അവൾക്ക് സ്നേഹം തോന്നി, പെട്ടെന്ന് തോന്നിയതാണ്. ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അവൾ ഒളിച്ചോടി ഈ കാമുകനെ, കാമുകനോടൊപ്പം ബസിലെ കാമുകനും രണ്ട് കുട്ടികളുണ്ട്, ഇവക്കും രണ്ട് കുട്ടികളുണ്ട്. ഈ നാല് കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ കാമുകന്മാരും കാമുകി ഒളിച്ചോടി. പക്ഷേ ആ അമ്മയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ വീട്ടിലെ സകല സാധനവും അമ്മ ഒളിച്ചോടുമ്പോൾ എടുത്ത്, ഗ്യാസ്, ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ, വാട്ടർ ബോട്ടിൽ, പക്ഷെ എടുക്കാൻ മറന്നുപോയ രണ്ട് ജന്മങ്ങളുണ്ടായിരുന്നു. ഒരു 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും എടുക്കാൻ മറന്നുപോയ അമ്മ. ആ സ്ത്രീ ഒരു അമ്മ എന്ന് വിളിക്കാൻ ഒരിക്കലും കഴിയില്ല. മിക്സിയെയും പിന്നെ ഫ്രിഡ്ജിനെയല്ല അമ്മ സ്നേഹിക്കേണ്ടത്. അമ്മ സ്നേഹിക്കേണ്ടത് ജീവനുള്ള മനുഷ്യക്കുട്ടിയാണ്. എന്തായാലും ആ അമ്മ ഇപ്പോ ആദ്യ രാത്രി ആഘോഷിച്ച് ജയിലിൽ നിന്നായിരിക്കണം. കാരണം ഇന്ത്യയിൽ പുതിയൊരു നിയമമുണ്ട്, മറന്നുകൊണ്ടാണ്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പറയുന്നത് എന്താണെന്നറിയാമോ? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒളിച്ചോടാൻ നിങ്ങൾക്ക് മുട്ടുന്നുണ്ടെങ്കിൽ, ഈ കുട്ടികളെ കൂട്ടിയിട്ടേ ഓടുമ്പോൾ, കുട്ടികളെ കൂട്ടാതെ ഒളിച്ചോടി ഞങ്ങൾ ജയിലിൽ പോകും. അതുകൊണ്ട് ഇന്ന് മുതൽ നിയമം എല്ലാവരും പഠിച്ചാടോ വെച്ചോ, ഓടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓടിക്കോ, ഇപ്പൊ ഓടിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൂട്ടണ്ടു. 6 മാസം കഴിഞ്ഞാൽ പുതിയൊരു നിയമം കൂടി വരാൻ പോകുന്നു, അച്ഛനെയും അമ്മയെയും അച്ചാച്ചനെയും ഒക്കെ കൂട്ടണം പോലും. 6 മാസം കഴിഞ്ഞാൽ ഇവരെ മാത്രമേ കൂട്ടണ്ടുള്ളൂ. 1 കൊല്ലം കഴിഞ്ഞാൽ പുതിയൊരു നിയമം കൂടി വരാൻ പോകുന്നുണ്ട് പോലും. വീട്ടിലെ വളർത്തു മൃഗങ്ങളെ കൂടെ കൂട്ടണം പോലും. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓടുവാനാവില്ല. കാരണം 3-4 ലോറി വേണ്ടിവരും. ഒന്നിൽ നിങ്ങൾ, മറ്റേല് കുട്ടികള്, അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, പശുക്കള്, ആട്, കോഴി, ഇങ്ങനെ എല്ലാത്തിനെയും കൂട്ടി ഒരു ഒരു എന്താ പറയുക, ദേശാടനം അല്ല തീർത്ഥാടനം പോലെ പോകേണ്ടി വരും. അതുകൊണ്ട് നിയമത്തെക്കുറിച്ച് നല്ല ബോധം വേണം. പക്ഷെ നിങ്ങൾ ഓടൂല എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നടക്കുന്ന ഏതൊരു സംഭവം എന്റെ വീട്ടിൽ വരുമോ എന്നുള്ള പേടി എനിക്കുണ്ട്, ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം അയനിക്കാടുള്ള 34-വയസ്സുകാരി അമ്മ ഒളിച്ചോടി. രണ്ട് കുട്ടികളുടെ അമ്മയായിരുന്നു ആ അമ്മ. ആ രണ്ടു കുട്ടിയും ഉപേക്ഷിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി വന്നപ്പോ അവരുടെ കുടുംബക്കാരാണ് വന്നത്. ആ പരാതി എന്റെ കയ്യിൽ കിട്ടി ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോ ഞാൻ ആദ്യം ഒന്ന് ടെൻഷനായിപ്പോയി. ഞാൻ ഈ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷന്റെ പുറകിലേക്കാണ് ആദ്യം ഓടിയത്. ഞാനെന്തിനാ ഓടിയെന്നറിയോ? എന്റെ ഭാര്യയ്ക്ക് 34 വയസ്സാണ്, രണ്ട് കുട്ടികളുണ്ട്. അയനിക്കാടുള്ള 34-വയസ്സുകാരി ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ ഏറാമലക്കാരി ഭാര്യ ഒളിച്ചോടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ആരും കാണാതെ സ്റ്റേഷന്റെ പുറകിൽ പോയിട്ട് അവളെ വിളിച്ച്, അല്ല ഭാര്യയെ ഞാൻ ഉണ്ടോ? അപ്പോൾ പറഞ്ഞാൽ ഉണ്ട്. ഉണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ കേസ് നമ്മുടെ രേഖയിലേക്ക് ചേർക്കാൻ പോലും ഞാൻ മുതിർന്നുള്ളൂ. കാരണം എനിക്ക് ടെൻഷൻ ഉണ്ട്. ഇന്നലെ ചക്കരക്കല്ലിലുള്ള മിനിഞ്ഞാന്നാണല്ലോ, ചക്കരക്കല്ല് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ +2-ലെ രണ്ട് കുട്ടികൾ ഒരേ സമയം ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ എനിക്ക് അമ്മമാരോടുള്ള വിയോജിപ്പ് എന്താണെന്നറിയാം. 1 മണിക്ക് സ്കൂളിൽ വിട്ട് വീട്ടിലെത്തിയ കുട്ടി 6 മണിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായപ്പോഴാണ് പോലും അമ്മ ചെന്ന് നോക്കിയത്. അപ്പോഴാണ് ആ മക്കൾ തൂങ്ങി മരിച്ചത് കണ്ടത്. ഈ മക്കളെ 5 മണിക്കൂർ റൂമിലേക്ക് ഒറ്റക്കിടാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? മക്കൾ ഒറ്റക്ക് റൂമിലിരിക്കേണ്ട കുട്ടിയാണോ? അമ്മയുടെ നെഞ്ചോട് ചേർന്നിരിക്കേണ്ട കുട്ടിയാണ് നമ്മുടെ കുട്ടി. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോ രണ്ടു കുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് വിട്ടപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള ധർമ്മടത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ വീണ്ടും ഒരു ആത്മഹത്യ ഉണ്ടായത്. പയ്യോളി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ്സിലെ കുട്ടി മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിനാണ് പോലും തൂങ്ങി മരിച്ചത് കഴിഞ്ഞ ഓണത്തിന്റെ ദിവസം. മേപ്പയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി അതിന് 2 ആഴ്ച മുമ്പേ പയ്യോളി ടൌണിൽ തൂങ്ങി മരിച്ചത് ബൈക്ക് നാളെ മുതൽ തുടരരുത് എന്ന് പറഞ്ഞിട്ടാണ് പോലും. കല്ലാച്ചിയിലുള്ള +2 കുട്ടി പഠിച്ചത് ഫിസിക്സ് പരീക്ഷയിൽ തോറ്റാലോ എന്ന് പേടിച്ചിട്ടാണ് പോലും. 12-വയസ്സുകാരനായ വിലങ്ങാടുകാരൻ മരിച്ചത് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ കുടുംബത്തിന് മാനഹാനി ഉണ്ടാവുമോ എന്ന് ഭയന്നിട്ടാണ്.